ഗുഡ് മോർണിംഗ് സുരേഷ യൂട്യൂബ് ചാനലിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തിരുവോണമായിട്ട് ഐശ്വര്യമായിട്ട് വിളക്ക് കത്തിച്ചിട്ടുണ്ട്. പൂവൊക്കെ ഒരുക്കി നല്ല വിളക്ക് കത്തിച്ചു. ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ പോവാം കേട്ടോ, അമ്പലത്തിൽ പോയിട്ട് വരാം. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണം. അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം. ഓരോരുത്തരുടെ ഡ്രസ്സുകൾ നോക്കും. ഞങ്ങൾ വന്നിട്ട് സാരിയാണ്, അടിപൊളി റൗണ്ട് ഗ്രീൻ ഓർ എന്തായാലും മെറൂൺ അല്ലേ, എന്നിട്ട് ഓറഞ്ച് ബ്ലൗസ് അല്ല മെജന്ത ബ്ലൗസ്. ഇത് ഇന്ന് സാരി ഇങ്ങനെ റെയർ ആയിട്ടാണ് സാരിയിൽ കാണുന്നത്. എടുത്തിട്ടുണ്ട്, പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഗണപതി കോവിലിൽ പോയി. ഞാൻ തേങ്ങ അടച്ചു, പ്രദർശനം കഴിഞ്ഞു, ഇതാ ഇറങ്ങി. കുഞ്ഞുണ്ട്, എഴുതി എഴുതി. അപ്പം ഇനി അടുത്ത് നമ്മളെങ്ങോട്ടാ? ശിവൻ കോവില്, നമ്മുടെ സ്വന്തം ശിവൻ കോവില്. അങ്ങനെ ഇതാ ശിവക്ഷേത്രത്തിലെത്തി. ഇന്ന് അത്യാവശ്യം ബലി തർപ്പണമൊക്കെ ഉണ്ട്, തിരക്കുണ്ട്, ഇച്ചിരി തിരക്കുണ്ട്. നല്ല മഴക്കോളുണ്ട് കണ്ടോ, ആ റെയിൽവേ പാളത്തിൻ്റെ അവിടെ നല്ല മഴക്കോള് ഉണ്ട്. നല്ല തിരക്കുണ്ട്, ബലിതർപ്പണമൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ ഒരുപാട് പേര് ഇത് ബലിതർപ്പണം കാണിച്ചു തരാം. ഇതേണ്ടേ, അവിടെ ബലിപ്പന്തലൊക്കെ കെട്ടിയിട്ടുണ്ട്, ആ ഭാഗത്തായിട്ടാണ് ബലിതർപ്പണമൊക്കെ ചെയ്യുന്നുണ്ട്. എഴുതി വന്നില്ല, ഞാനും ശീതളും കൂടി നടന്ന് അമ്പലത്തിലോട്ട് പോകുമായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ സാരി എനിക്ക് എൻ്റെ ഇക്ക മേടിച്ചു തന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കോട്ടൺ മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റാണ്, അത്ര തടിയൊന്നും തോന്നിക്കുന്നില്ല, ഒതുങ്ങി നിൽക്കും. പിന്നെ മുല്ലപ്പൂ ശീതള മേടിച്ചിട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ താമരപ്പൂവും കൂവളത്തുമാലയും, ഇതെല്ലാം ശിവന് പ്രിയപ്പെട്ട കൂവളത്തുമാല, എപ്പോൾ വന്നാലും നമ്മളിത് മേടിച്ച് ഭഗവാന് വെക്കും. ഞാൻ ഒരെണ്ണം മേടിച്ചു, പിന്നെ ഇക്കയും വന്ന്. ഇക്കയ്ക്ക് ഇത് ഞാൻ ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാണ്, എന്നിട്ട് ഞങ്ങൾ തൊഴാനായിട്ട് അകത്തു. പിന്നെ ചാനലിലൊക്കെ കണ്ട് പരിചയമുള്ള ഓരോരുത്തർ വന്ന് സെൽഫി എടുക്കുകയും ഓണാശംസകളോ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ നന്നായിട്ട് തൊഴുതിട്ട് ഞങ്ങൾ അമ്പലത്തിനകത്ത് ക്യാമറ കയറ്റില്ല, അപ്പോൾ നന്നായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു, എല്ലാവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചു, പ്രസാദം എല്ലാവർക്കും. അങ്ങനെ അമ്പലത്തിൽ ഒത്തിരി തിരക്കായിരുന്നു. അതേ, ആ തിരക്ക് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും തിരിച്ചു വന്നു. സാധി അമ്പലത്തിൽ കയറിയില്ല, പുറത്തുനിന്ന് പ്രാർത്ഥിച്ച്. ഉത്സവപ്പുറം കണ്ടിട്ടില്ലേ, അലുവ മണപ്പുറം, ഇത് ബലിയിടുന്നതാണ്. അപ്പോൾ ഇന്ന് നല്ല ഓണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബലിയിടാറുണ്ട്, നല്ല രസമാണ്. പ്രകൃതിക്ക് ബലിതർപ്പണം ചെയ്യാറുണ്ട് ഓണസമയത്ത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നല്ല തിരക്കായിരിക്കും. അങ്ങനെതാ പശുവിൻ്റെ ഇടികൊണ്ട് ചാവും തോന്നുന്നു കുഞ്ഞ് ഓണമായിട്ട്. അങ്ങനെ ഞങ്ങള് അമ്പലത്തിൽ എനിക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിച്ചു. ആൻഡ് എനിക്ക് ഈ ക്യാമറയിൽ ആക്ച്വലി ഈ അമ്മുവിന്റെ വ്ളോഗിൽ ഇപ്പൊ കുറെ ആയിട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വ്ളോഗ് എടുക്ക, വ്ളോഗ് എടുക്കുന്ന പറഞ്ഞ് എന്നെ അങ്ങ് നിർബന്ധിച്ചു. അമ്മുവിന്റെ വ്ളോഗിൽ എനിക്ക് വരാൻ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഭയങ്കര ഇഷ്ടമാണ്, കാരണം എന്നെ ക്യാമറ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒത്തിരി കമന്റ്സുകൾ കണ്ടപ്പോ അതുകൊണ്ടാണ് ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും നല്ല കമന്റ്സ് ഒക്കെ വരുന്നത്. ആൻഡ് ടോട്ടലി കൊള്ളാലേ ഇന്നത്തെ ലുക്ക്, സാരി ഉടുത്തതൊക്കെ എന്റെ ഒരു ഉടുക്കലാണ് കാണിക്കിച്ചിരി. ഞാനൊന്നും ഹെൽപ്പ് ചെയ്തില്ല, സോറി. ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെ വയ്യ, എനിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞു. ഇനി ചെന്നിട്ട് വേണം നമ്മുടെ കിച്ചണിലെ പരിപാടികളൊക്കെ ചെയ്യാൻ. ഇക്ക എന്ത് പറയുന്നു? എല്ലാവർക്കും ഹാപ്പി ഓണം. ഇപ്പൊ ഓണം കഴിഞ്ഞിട്ട് ഓണച്ചെന്നാണ് ഇതാണ് ഓക്കെ. അപ്പൊ ഇന്ന് ഇന്നത്തെ വിശേഷങ്ങളും കളികളും ചെറിയ ഓണ ഗെയിമുകളൊക്കെ കേട്ട് നമുക്ക് വരാം.
നീ വീട്ടിൽ ചെന്നിട്ടുള്ള അടുക്കള പണി. ബലിതർപ്പണം ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പ്രാവുകള് ചോറുണ്ടാൻ വരുന്നുണ്ട്. കാക്കയാണ് സാധാരണ കാരണം, പക്ഷെ ആലുവ മണപ്പുറത്ത് ഒരുപാട് പ്രാവുകളുണ്ട്. ആദ്യം ഇക്കായനെ പിടിക്കാനൊക്കെ പോകും പോലെ, പിന്നെ ഞങ്ങള് ഫോട്ടോഷൂട്ടിന് വേണ്ടി വെറുതെ അതിന്റെ അടുത്ത് നടന്നു. നല്ലൊരു പാട്ടിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞപ്പോ തൊട്ടടുത്തുള്ള പശു കുറെ നേരമായിട്ട് എന്നെ നോട്ടമിട്ടിരിക്കുന്നു. എനിക്ക് പേടിച്ചിട്ട് ഞങ്ങൾ ഓടിക്കളഞ്ഞു അവിടുന്ന് പശു. പിന്നെ മൊത്തം ചാണകം ആയിരുന്നോണ്ട് ചവിട്ടി ചവിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഭാഗത്തൂടെയൊക്കെ ഓടിക്കളിക്കായിരുന്നേ. അപ്പോ ഞങ്ങൾ താണ്ടെ ചായ കുടിക്കാനായിട്ട് ഈ സാരി എടുത്തപ്പോ ഭയങ്കര ഒതുങ്ങി നിക്കുന്ന സാരി പഠിപ്പിക്കുന്ന എന്റെ അടുത്ത് തന്നെ സാരിയുടെ സ്ട്രെച്ചർ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞു ഈ സാരി ഇത്രയും നമുക്ക് ക്യാരി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത്തിരി പടാകൃതിയിൽ ഇങ്ങനെ നിൽക്കും, അത് ടിഷ്യൂ സാരിയാണ്, അത് ഒതുങ്ങി നിൽക്കത്തില്ല. മെലിഞ്ഞവർക്കാണെങ്കിൽ നന്നായിട്ട് പ്ലീറ്റ് എടുത്ത് സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ കൊടുക്കാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. ആ ശീതളിന് കൊടുക്കുക. കുഞ്ഞ ഓണത്തിനൊരു പാട്ട് പാട്. ഓണത്തിന് കുഞ്ഞയുടെ വക ഒരു പാട്ട്. ഓണപ്പാട്ട് ചായ വന്നു. വാവ് എന്റെ സ്ട്രോങ് ചായ. ഐ ലൈക്ക് ദിസ് സ്ട്രോങ് ചായ. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി സാമ്പാറാണ്. അപ്പൊ ഞങ്ങളെല്ലാം അമ്പലത്തിൽ പോയിട്ട് വന്നു. അപ്പൊ ഇഡ്ലി സാമ്പാർ ഇഡ്ലി തട്ടിൽ വെച്ചു. ഞാൻ അവിടെ ഇരുന്ന് ആവിയിരിക്കും. സാമ്പാറിന് പരിപ്പും അറിയാലോ, സാമ്പാറിന്റെ ഒരു പ്രത്യേകത. ഓണ സദ്യ ഞങ്ങൾ വീട്ടിൽ വെക്കുന്നില്ല, കാരണം ഞാൻ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നമുക്കൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല, ഒന്നും പോയി മേടിക്കാനൊന്നും പറ്റിയില്ല. പച്ചക്കറിയൊക്കെ ഉണ്ട് എങ്കിലും ഒരു ഓണത്തിന്റെ ഒരു ഒരുക്കമില്ലേ, അതിന് പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അൽസാജി നിന്ന് ഓണ സദ്യ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് എടുക്കുന്നത്. ഇത് വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എൻ്റെ സാമ്പാർ വയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സാമ്പാറും വെച്ച് ഇഡ്ലി ആക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ സാമ്പാറിന്റെ പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കുരു 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 കുരാന്ന് അരിഞ്ഞ് ഫാസ്റ്റ്ലി ഒരു ഒരു കുരു ഒരു ചെറിയൊരു തട്ടുമുട്ട. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാല് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം. ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ ഓണമൊക്കെ അത്യാവശ്യം എല്ലാവരും ആഘോഷിച്ച് തുടങ്ങി. കൊറോണ കഴിഞ്ഞിട്ടുള്ള ഓണം അല്ലായിരുന്നോ കഴിഞ്ഞ ഓണം. അപ്പം എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി ഞാനിന്ന് പ്രാർത്ഥിച്ചു അമ്പലത്തിൽ പോയി. ആരോഗ്യവും ആയുസ്സും ഒക്കെ എല്ലാവർക്കും വരിക്കൊരു ദൈവം തരട്ടെ. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓണക്കൊടിയൊക്കെ എടുത്തോ? എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ് പറയൂ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്താ സ്പെഷ്യലെന്നൊക്കെ. പായസത്തിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഇവിടെ പായസം ഉണ്ടാക്കുന്നുണ്ട്. അടപ്പായസം, അടപ്രഥമനല്ലേ, പാലട. അപ്പം പാലടയുടെ വീഡിയോ പറ്റിയാൽ എടുക്കും. എടുത്തിട്ട് അത് ഒരു ഒരു എപ്പിസോഡായിട്ട് പാലടയുടെ മാത്രം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അല്ല എൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കും, അതിനെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാം. പിന്നെ മെന്തിട്ടില്ല.
ഞാൻ വെണ്ടയ്ക്ക എണ്ണയിൽ വഴറ്റിയിട്ടാണ് സാമ്പാറിൻ്റെ കുട്ടിൽ കൂടി ഇടുന്നത്. നിങ്ങൾ അങ്ങനെയാണോ ഇടുന്നത് എങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ. എല്ലാം കഴിഞ്ഞപ്പോൾ ദാ വെറുതെ ഉണ്ടാക്കി വെച്ചൊരു സാധനത്തിനെ കുറുക്കാനായിട്ട് ഇതിവിടെ വന്നിട്ട് ഞാനൊന്നും ചെയ്തില്ലാന്ന് വേണ്ടാന്ന് ഇങ്ങനെ കറക്കുന്നതോ? അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇത് ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. സാമ്പാർ ഇതാ തിള തിളയ്ക്കുന്നു. എനിക്ക് സാമ്പാർ വെച്ച ഒത്തിരി സാമ്പാർ വേണം കേട്ടോ. എനിക്ക് ഒരുപാട് സാമ്പാർ ഇഷ്ടമാണ്. പുളി 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 ആന്ന് സാമ്പാർ. പിന്നെ ഓണം പിന്നെ ഞാൻ ഡ്രസ്സ് മാറി കേട്ടോ. സാരി ഉടുത്ത് മൊത്തം സാരിയിലാകുന്ന ഇക്ക പറയണം. അങ്ങനെ സാമ്പാറിന്റെ മണം വന്നോ സാധിക്കാൻ നല്ല മണം കഴിക്കണം. പണ്ട് അമ്മ പറയുമായിരുന്നേ, എന്റെ അമ്മ ഉഷാമ്മ പറയുമായിരുന്നു, ഞാൻ സാമ്പാർ വെച്ച ഏഴ് വീട് മണക്കുന്നു. നല്ല ഇതിന്റെ വാസന ഏഴ് വീടുക. എന്റെ മസാല കൂട്ടിന്റെ കായ് പുണ്യം. ഓണത്തിന്റെ പഴയ മെമ്മറീസ് എന്തെങ്കിലുമൊക്കെ പറയുമോ? പഴയ മെമ്മറീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് വീട്ടിൽ ഭക്ഷണം കഴിക്കാറില്ല. കാരണം ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നോണ്ട് തന്നെ ഓരോ ഓണ ആഘോഷ പരിപാടികൾ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ അന്ന് ചന്ദ്രചേട്ടന്റെയൊക്കെ സമിതിയിൽ കളിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടും പ്രോഗ്രാമിന് പോണം. അപ്പൊ തിരുവോണത്തിന്റെ ഡബിള്, ചതയത്തിന്റെ ഡബിള്, എല്ലാം രണ്ട്. അപ്പൊ ഓണത്തിന് ശരിക്കും പറഞ്ഞാൽ പട്ടിണിയായിരിക്കും. അവിടെ ചെന്ന് ചിലപ്പോൾ ചോറുണ്ണാൻ സമയത്ത് അവിടെ എത്തുമ്പോൾ ഒരു സമയമാവും. പിന്നെ സ്റ്റേജ് കെട്ടി പ്രോഗ്രാം തുടങ്ങി, പ്രോഗ്രാം തീർന്ന് മേക്കപ്പ് ഇട്ടാൽ പിന്നെ ഞാൻ കഴിക്കില്ല. പ്രോഗ്രാം തീർന്ന് കഴിയുമ്പോൾ പിന്നെയാണ് ചോറ് കഴിക്കുന്നത്, ഉച്ചത്തെ കൂടെ. അപ്പം വളിച്ചിട്ടുണ്ടാവും. അങ്ങനെ തിരുവോണമൊക്കെ വളിച്ച സാമ്പാർ ചോറ് തിന്നുള്ള ഓർമ്മയാണ്. പിന്നെ വീട്ടിൽ വന്നിട്ട് പായസം കുടിക്കും. ചില സമയത്ത് വീട്ടിൽ നിന്ന് ഒരു ഉരുള കഴിച്ചിട്ട് ഓടിപ്പോ അമ്മ ഇങ്ങനെ വാരി തരും, ഓടുവായിരുന്നു. ആ വർഷങ്ങളോളം അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഓണസദ്യയൊക്കെ ഉണ്ടായി ഒരിടത്തും പോയി തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം ഞാനിവിടെ വീട്ടിൽ എല്ലാവർക്കും കൂടെ സദ്യ ഉണ്ടാക്കാൻ തുടങ്ങി. വീട്ടിലെല്ലാവർക്കും സദ്യ ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും വിളിച്ച് അങ്ങനെ ആഘോഷിച്ചു. പിന്നെ ബാക്കിയെല്ലാം വർക്ക് ഡേറ്റുകൾ, കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കമ്പം തേനിയിലായിരുന്നു, ഇപ്രാവശ്യം ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് വീട്ടിലൊന്നും വെക്കാൻ പറ്റാത്ത സെലിബ്രേറ്റ്. അതെ ഞാൻ അതെ അങ്ങനെ എൻ്റെ ഓണം ഇങ്ങനെയൊക്കെയാണ്. ഓണം തള്ളിയും മുക്കിയും മൂളിയും പിന്നെ ജീവിക്കണ്ടേ. കുറുകിയോ? കുറച്ച് വെള്ളം ഒഴിക്കണം. അത് പായസത്തിന് ചൗരി വെച്ചു. അപ്പൊ അങ്ങനെ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചു. കോഫി, സാമ്പാർ, ഇഡ്ലി വിത്ത് ഫാമിലി. ലൈറ്റ് ഒന്നും വേണ്ടടി. അങ്ങനെ ഇതാ കഴിക്കാനായിട്ട് എല്ലാം റെഡിയായി. ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ്. കഴിച്ചിട്ട് കാണാം കേട്ടോ. ഇക്കക്ക് ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇഡ്ഡലി ഇഷ്ടമല്ല? ഇഡ്ഡലി സാമ്പാർ ആൻഡ് ചട്നി എനിത്തിങ്. ജനക്കോടി പൊൻകതിരിന്റെ പുട്ടുപൊടി. അവളെ എപ്പോഴും പൊൻകതിർ. അങ്ങനെ ഞാൻ മൂന്ന് ഇഡ്ഡലി സാമ്പാർ എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നന്നായിട്ട് ഇഡ്ഡലി മുറിച്ചിട്ട് ആ സാമ്പാറിൽ ഇങ്ങനെ നേടി. വെണ്ടയ്ക്ക കഷ്ണങ്ങൾ കിടക്കുന്നുണ്ടോ? ഞാൻ ആദ്യത്തത് എൻ്റെ ഇക്കക്ക് ഉരുള കൊടുത്തു. ഇക്കയും ഉരുള എനിക്ക് തന്നു. സാധിക്ക കൊടുത്തു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓണം വിഷ് ചെയ്തു. അങ്ങനെ ഹായ് മമ്മി, ഹാപ്പി ഓണം. ശീതള് സദ്യ, അൽസാജിലെ സദ്യയാണ്. ഇത്രയും കൂട്ടം ചോറ്. ഇക്കുനും എനിക്കും കൂടി ഒരു ഇലയാണ് ഇട്ടത്. ഇക്കും എനിക്കും ഈ ഇല. പരിപ്പില്ല, നെയ്ക്ക് സാമ്പാറാണ് ഉള്ളി. സദ്യ ഉണ്ടോ? നോക്കൂ നോക്കൂ പൊന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം.